ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മളെ ടൂറിൻ്റെ ലാസ്റ്റ് ഡേ ആണ്, മണാലി ടൂറിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. അപ്പം നമ്മളിന്ന് മണാലി ടൂറിന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് നഗർ എന്ന് പറയുന്നൊരു ഗ്രാമപ്രദേശത്തോട്ട് പോകാനാണ് നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നഗർ കാസിൽ, പിന്നെ ഒരു മ്യൂസിയം ഉണ്ട്, അതെല്ലാം കാണാൻ വേണ്ടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്, പക്ഷേ വാട്ടർഫോൾസ് കാണാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ അറിയത്തില്ല. അതിനും കുറച്ചധികം നടക്കണം എന്ന് പറയുന്നു. അപ്പം അതിനെക്കുറിച്ച് അറിയത്തില്ല. എന്തായാലും ഓക്കെ, നഗറിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മണാലിയിൽ നിന്നൊരു 25 കിലോമീറ്ററോളം ദൂരമുണ്ട് നഗറിലോട്ട് പോകുന്നത്. നഗറിലോട്ട് പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലും ആപ്പിൾ തോട്ടങ്ങളാണ്, ഗ്രീൻ ആപ്പിൾ, റെഡ് ആപ്പിൾ, പിന്നെന്താ പറയുക, ഫുള്ള് ആപ്പിൾ തോട്ടങ്ങളും അതേപോലെ തന്നെ പിന്നെ ഈ പൈൻ മര കാടുകളും എല്ലാം കൂടെ നിറഞ്ഞു നിൽക്കുക. പക്ഷേ എന്താ പറയുക, നമ്മളെ മൂന്നാറൊക്കെ പോലെ തന്നെ പോപ്പുലേഷൻ കൂടിയിട്ട് കുറച്ച് പൊല്യൂട്ടഡ് ആയിട്ടും ഉണ്ട്. അതിൻ്റെ ഒരു ലക്ഷണവും ഉണ്ട്, ഒരുപാട് ലാൻഡ് സ്ലൈഡ്സൊക്കെ ഉണ്ടായിട്ടുണ്ട്. സ്ഥലങ്ങൾ, അങ്ങനത്തെ സ്ഥലങ്ങളെല്ലാം പാസ് ചെയ്താണ് പോകുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ആപ്പിൾ തോട്ടങ്ങളുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നഗറിലെ ആദ്യ സ്ഥലമായ റോറിച്ച് ഫാമിലിയുടെ ഒരു ആർട്ട് മ്യൂസിയത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിക്കോളാസ് റോറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റഷ്യൻ കക്ഷിയാണ്. പുള്ളി 1920-28 ആ സമയത്ത് ഇന്ത്യയിൽ ഒരുപാട് ട്രാവൽ ചെയ്തു, ഫിലോസഫറായിരുന്നു. അപ്പോൾ പുള്ളിയുടെ പെയിൻറ്റിങ്സ്, റോറിച്ച് ഫാമിലിയുടെ ബിലോങ്ങിങ്സ്, അതെല്ലാം കാത്തു, അതെല്ലാം കീപ്പ് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ആർട്ട് മ്യൂസിയമാണത്. അപ്പോൾ പുള്ളി വളരെ പ്രസിദ്ധനായിരുന്നു 1920-28 കാലങ്ങളിൽ വളരെ പ്രസിദ്ധനായിരുന്നു. അപ്പം ഇവിടെ ഇന്ത്യയിൽ ഹിമാലയം മുതൽ ഇന്ത്യ, സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും എല്ലാം ട്രാവൽ ചെയ്ത് ഒരുപാട് പെയിൻറ്റിങ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, പിന്നെ ഒരുപാട് ബുക്ക്സ്, ട്രാവൽ ബുക്ക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഫാമിലിയിൽ മെയിനായിട്ട് ഞാൻ കണ്ടത് നിക്കോളാസ് റോറിച്ചിൻ്റെ പെയിൻറ്റിങ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ആ ഫാമിലിയിലെ എല്ലാ ബിലോങ്ങിങ്സും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്, ഈ ആ മ്യൂസിയത്തിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ മ്യൂസിയത്തിനകത്ത് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഇതെല്ലാം അനുവദനീയമല്ല. അത് കാരണം അത് അവിടെ പുറത്ത് അകത്ത് എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ പുറത്തുള്ള കാഴ്ചകളും ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. നല്ലൊരു പാർക്ക്, നല്ലൊരു എന്താ പറയുക, വളരെ ശാന്തസുന്ദരമായ ഒരു സ്ഥലവുമാണ് ഇവിടെ എന്താ പറയുക ഇവർ ചെയ്തിരിക്കുന്നത്, മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുള്ളിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറയാം.
അപ്പോൾ എന്താ പറയുക, ഇന്ത്യ ഇവിടെ തന്നെ ഒരു ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനും ഇതിനു മുമ്പ് അധികം കേട്ടിട്ടില്ല കക്ഷിയെക്കുറിച്ച്. പക്ഷേ ഇവിടുത്തെ പെയിൻറ്റിങ്സൊക്കെ കണ്ടപ്പോഴത്തേക്ക്, നെഹ്റുവിൻ്റെ അവിടെ നിൽക്കുന്ന ഫോട്ടോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആള് ചിൽഡ്രക്കാരനല്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം പുള്ളിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കണം. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഇവിടുത്തെ വ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് കാണാം. ഓക്കെ, നമ്മളിപ്പോൾ നിക്കോളാസ് റോറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ റെസിഡൻസ് ആയിരുന്നു. അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകൻ അതിനെ ഒരു ഹെറിറ്റേജ് മ്യൂസിയം ആക്കി മാറ്റുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം യൂസ് ചെയ്തിരുന്ന വസ്തുക്കളും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്സും എല്ലാ സാധനങ്ങളും സൂക്ഷിക്കുന്ന ഒരു ഹെറിറ്റേജ് മ്യൂസിയം ആയി മാറിയിരുന്നു. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരു പ്രത്യേക സ്റ്റൈലിൽ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതേപോലെ ഒരു കാവിൻ്റെ മാതൃകയിലുള്ള ഒരു ഒരു എന്താ പറയുക, ഒരു ആരാധന സ്ഥലവും, പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം യൂസ് ചെയ്തിരുന്ന കാറ്, എല്ലാ സാധനങ്ങളും ഇവിടെ വളരെ വ്യക്തമായി വളരെ നല്ല നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമുക്ക് ഇത് ഒരാൾ സജസ്റ്റ് ചെയ്തതാണ് ഈ സ്ഥലം കൂടെ കാണുക എന്നുള്ളത്. പക്ഷേ ഞങ്ങളിവിടെ വന്നപ്പോൾ ആണ് പുതുതായിട്ട് ഒരാളെക്കുറിച്ച് പഠിക്കുന്നതിനും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും പറ്റി നമുക്കിവിടെ നിന്ന്. റഷ്യയിൽ ജനിച്ച അദ്ദേഹം വളരെ പ്രസിദ്ധനായ ഒരു പെയിൻറ്ററും അതുപോലെ തന്നെ ഫിലോസഫറും എല്ലാം ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ് രീതിയെല്ലാം ആ ഒരു യങ്സ്റ്റേഴ്സിനെയൊക്കെ വളരെയധികം അട്രാക്റ്റ് ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹം മെയിനായിട്ട് ഒരു ട്രാവലറായി മാറുകയാണുണ്ടായത്. USA അവിടെയെല്ലാം സന്ദർശിക്കുകയും ഒരുപാട് പെയിൻറ്റിങ്സും അദ്ദേഹത്തിൻ്റെ എക്സിബിഷനും എല്ലാം സംഘടിപ്പിക്കുകയെല്ലാം ചെയ്തിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്താ പറയുക, മെയിനായിട്ട് ഉണ്ടായിരുന്നത് കൾച്ചർ അല്ലെങ്കിൽ ആർട്ട് എന്നിവയിലൂടെ പല രാജ്യങ്ങളെ തമ്മിൽ ഒരുമിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതേപോലെ തന്നെ എന്താ പറയുക, താന്ത്രിക് യോഗ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ എന്താ പറയുക പ്രസിദ്ധമാണ്.
ഈ അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള സംഭാവനകളെല്ലാം പരിഗണിച്ചുകൊണ്ട് രണ്ട് പ്രാവശ്യം എന്തോ അദ്ദേഹത്തിന് നോബൽ നോമിനേഷൻ കിട്ടിയിട്ടുണ്ട്. നോബൽ പ്രൈസ് കിട്ടിയിട്ടില്ല, പക്ഷേ നോബൽ നോമിനേഷൻ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ട്രാവൽ ചെയ്ത് ഏഷ്യ എക്സ്പെഡീഷൻ്റെ ഭാഗമായിട്ട് ട്രാവൽ ചെയ്ത് ഇന്ത്യയിലെത്തുകയും അതുപോലെ തന്നെ ഈ നഗ്ഗർ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു റെസിഡൻസ് ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തത്. ഒരുപാട് നാൾ അദ്ദേഹം ഇവിടെ താമസിച്ചിരുന്നു. അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും എല്ലാം ഈ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ റെസിഡൻസ് വിസിറ്റ് ചെയ്യുകയും അദ്ദേഹത്തോടു കൂടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ വളരെയധികം എന്താ പറയുക വ്യക്തിപ്രഭാവം ഇന്ത്യൻ കൾച്ചറിലായാലും ശരി തന്നെ റഷ്യൻ കൾച്ചറിലായാലും ആർട്ട് പെയിൻറ്റിങ്സ് എന്നിവയിൽ വളരെയധികം തൻ്റേതായ ഒരു കയ്യൊപ്പ് സൃഷ്ടിച്ച ഒരാളാണ്. പക്ഷേ എത്രമാത്രം ഇദ്ദേഹം നമ്മുടെ ഇടയിൽ അറിയപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. കാര്യം ഞാനും എനിക്കും ഇദ്ദേഹത്തിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഇത് ഈ പെയിൻറ്റിങ്സും ഇദ്ദേഹത്തിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങളും എല്ലാം വായിക്കുകയും കാണുകയും എല്ലാം ചെയ്തപ്പോഴാണ് എനിക്കും കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലായത്. അപ്പോൾ ഇതായിരുന്നു നിക്കോളാസ് റോറിച്ച് ആൻഡ് റോറിച്ച് ഫാമിലിയുടെ ലിവിങ് ഹൗസും അതിനെ ഒരു പ്രിസർവ് ചെയ്ത ഒരു എന്താ പറയുക ഒരു ആർട്ട് മ്യൂസിയം പോലെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് കണ്ടത്. കുറേ കാഴ്ചകളൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അകത്ത് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി നോട്ട് അലൗഡ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം കുറച്ചൊന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും പുറം അതിൻ്റെ എന്താ പറയുക ഔട്ട് സൈഡ് വ്യൂസ് എല്ലാം നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി. എന്തായാലും കൊള്ളായിരുന്നു. അപ്പോൾ എന്താ പറയുക കാണുക, വീഡിയോ എല്ലാവരും കാണുക, കണ്ടിട്ട് എന്താ പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. അപ്പോൾ ഈ ഇങ്ങോട്ട് വരാനുള്ള വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണാലിയിൽ നിന്ന് നഗറിലോട്ടാണ്. ഏകദേശം ഒരു 22 kilometers ഉണ്ട്. ആ 22 kilometers വന്നു കഴിഞ്ഞാൽ ഇവിടെ നഗർ കാസിൽ, നമ്മൾ നഗർ കാസിലും കഴിഞ്ഞ് കുറച്ചും കൂടെ മുകളിലോട്ട് വന്നു കഴിഞ്ഞാലാണ് ഈ ആർട്ട് മ്യൂസിയം. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ത്രിപുര സുന്ദരി ടെമ്പിളും പിന്നെ അതേപോലെ നഗർ കാസിലിലോട്ടൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഇതിന് പുറകെ കാണാം. ഓക്കെ, അപ്പോൾ ബൈ ബൈ. അടുത്തത് നമ്മൾ വന്നത് ത്രിലോക സുന്ദരി ടെമ്പിൾ കാണാനാണ്. അപ്പോൾ ഇവിടെ വലിയ ആളും തിരക്കും ബഹളമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ടെമ്പിൾ ഓപ്പണൊന്നും അല്ലെന്ന് തോന്നുന്നു. പക്ഷേ ഒരു വളരെ പഴയ രീതിയിലുള്ളൊരു കൺസ്ട്രക്ഷനും എന്താ പറയുക ഒരു ഇതൊക്കെയാണ്, രൂപമൊക്കെയാണ്. എന്തായാലും ഓക്കെ, അപ്പം ത്രിലോക സുന്ദരി ടെമ്പിളൊന്ന് കണ്ടുകളയാം. അറിയത്തില്ല, അധികം ആൾക്കാരൊന്നും ഇവിടെ കാണാനില്ല. ഓക്കെ, എന്തായാലും ഒന്ന് അകത്തോട്ട് കയറി പരിസരവും അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളെല്ലാം ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. നോക്കട്ടെ.
ഇവിടെ ഉണ്ടായിരുന്ന ഒരു പൂജാരി തന്നെ നമുക്കിതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്ന് പറഞ്ഞു. ആള് അത്ര ലെവലല്ല, എന്നാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. शंकर के ऊपर विराजमान है, शंकर हाथ पकड़ करके बैठे हुए हैं, ये माँ की पिंडी है. तो पूरा आ जाता है? हाँ पूरा आ जाएगा. ये नागराज है. नागराज ओके. ये 450 साल पुराने हैं. ये प्राचीन मूर्ति है विष्णु भगवान का, यहाँ पर खजाना रखा जाता है. चक्र है, नाग चक्र है, नाग चक्र. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ അധികം സന്ദർശകരില്ലാത്തത് എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ വിചാരിച്ചതുപോലല്ല ക്ഷേത്രം, അത്ര പഴമയുള്ള ക്ഷേത്രമല്ല. എനിക്ക് തോന്നുന്നു പുതുതായിട്ട് ബിൽഡ് ചെയ്തതാണെന്ന് തോന്നുന്നു. പക്ഷേ അതിൻ്റെ ദൂരം നോക്കുമ്പോഴല്ല നമുക്കത് കുറച്ച് എന്താ പറയുക, പഴക്കമുള്ളതായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ നഗറിൻ്റെ ട്രാവലിൽ ഇതൊരു എന്താ പറയുക, ത്രിപുര സുന്ദരി ക്ഷേത്രവും സന്ദർശിച്ചതായി തിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തത് നഗർ കാസിലാണ്. അപ്പോൾ നഗർ കാസിലിൻ്റെയും പിന്നെ ജനാ വാട്ടർഫാൾസിൻ്റെയും വീഡിയോസ് അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തി നിങ്ങളെ അടുത്തെത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ ശരി, വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, പിന്നെ എന്താ പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ മുന്നോട്ടുള്ള പോക്ക്. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച്.